ആടുജീവിതം 39-ാം ഭാഗം. പിറ്റേന്ന് നേരം വെളുത്തിട്ടില്ല. അപരിചിതമായ ഒരു ശബ്ദം കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും നടുങ്ങി ഉണരുന്നത്. ഞാൻ കാതോർത്തു. ഒന്നുമില്ല, എനിക്ക് തോന്നിയതാവും. പിന്നെയും കണ്ണടച്ച് കിടന്നു. അപ്പോൾ വീണ്ടും ആ ശബ്ദം. മരുഭൂമി അതിൻ്റെ കലിയെല്ലാം അഴിച്ചു വെച്ച് ശാന്തമായി ഉറങ്ങുകയാണ്. ഏറ്റവും അകലെ നിന്നുള്ള സൂക്ഷ്മ ശബ്ദം പോലും ആർക്കും വ്യക്തമായി കേൾക്കാം. അത്രയ്ക്കും പ്രശാന്തമായ അവസ്ഥ. അപ്പോൾ അതാ വീണ്ടും ആ ശബ്ദം. ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവൻ ചെത്തിക്കൂർപ്പിച്ച് കാതോർത്തു. ഭാരം കയറ്റിയ വണ്ടികൾ നീളൻ ഹൈവേയിലൂടെ പോകുമ്പോൾ ടയറിന് ഒരു പ്രത്യേക ശബ്ദമുണ്ട്. രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ ഞാൻ നാട്ടിൽ വെച്ച് അത് എത്രയോ കേട്ടിരിക്കുന്നു. ഇതും അകലെ എവിടെ കൂടെയോ നീങ്ങിപ്പോകുന്ന ഒരു വണ്ടിയുടെ ശബ്ദം തന്നെ. തീർച്ച, അതിങ്ങനെ ഇടവിട്ട് കേൾക്കാം. എനിക്ക് മുന്നിൽ സാമാന്യം വലിയൊരു മലയുണ്ട്. എൻ്റെ ബോധം എന്നെ ചതിക്കുന്നില്ലെങ്കിൽ, ഈ ശബ്ദം എൻ്റെ തളർന്ന മനസ്സിൻ്റെ ഒരു മായിക സ്വപ്നമല്ലെങ്കിൽ, തീർച്ചയായും ഈ മലയ്ക്കപ്പുറത്തുകൂടെ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. ആ ഹൈവേയിലൂടെ വണ്ടികൾ കടന്നു പോകുന്നുണ്ട്. ഞാൻ ആ കിടപ്പിൽ നിന്നും പിടഞ്ഞെണീറ്റു. ഇബ്രാഹിം, ഞാൻ അലറി വിളിച്ചു. ഇതാ നാം എത്തി, എത്തി. സന്തോഷം കൊണ്ട് എൻ്റെ ഉള്ളം പിടയ്ക്കുകയായിരുന്നു. ഞാൻ ഇബ്രാഹിം കിടന്ന ഇടത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ അവനെവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചുറ്റും നോക്കി, എവിടെയുമില്ല. ഇബ്രാഹിം, ഇബ്രാഹിം, ഞാൻ ചുറ്റും നടന്നു വിളിച്ചു. എവിടെ നിന്നും ഒരു മറുപടിയുമില്ല. അവൻ എവിടെ പോയി കിടക്കുന്നു? ഇത്രയ്ക്കങ്ങ് ഉറങ്ങിപ്പോയോ? ഞാൻ പിന്നെയും അവിടെ എല്ലാം ചുറ്റി നടന്നു വിളിച്ചു. എന്നാൽ ആ വിളികളെല്ലാം മറുപടിയില്ലാതെ മരുഭൂമിയുടെ അനന്തതയിൽ പോയി ലയിച്ചു. മരുഭൂമിയുടെ കിഴക്കേ കോണിൽ ആദ്യ വെളിച്ചം പിറന്നു. എൻ്റെ മുന്നിൽ നിന്ന് ഇരുട്ടിൻ്റെ പാട പോയി. മണ്ണും കുന്നും എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി. വെളിച്ചത്തിൻ്റെ സഹായത്തോടെ ഞാൻ അവിടെയെല്ലാം ഏറെ നേരം നോക്കി. ഇബ്രാഹിം ഖാദരി എവിടെയുമില്ല. മൺകൂനയ്ക്ക് മുകളിൽ കയറി ഞാൻ ചുറ്റോടു ചുറ്റും നോക്കി. എങ്ങും അവൻ്റെ ഒരു സൂചന പോലുമില്ല. പിന്നെയും ഏറെ നേരത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഞാൻ ആ സത്യത്തോട് പൊരുത്തപ്പെട്ടത്. ഇബ്രാഹിം ഖാദരി എന്ന് എൻ്റെ വഴികാട്ടി, എൻ്റെ രക്ഷകൻ, എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷനായിരിക്കുന്നു. എങ്ങോട്ട് പോയി മറഞ്ഞോ എന്നൊരു സൂചനയുമില്ലാതെ ഭൂമിയിലെ അവസാനത്തെ മനുഷ്യനെന്ന പോലത്തെ ഏകാന്തതയും ദുഃഖവും എനിക്ക് തോന്നി. ഞാൻ മണലിൽ കുത്തിയിരുന്ന് കരഞ്ഞു. എന്നാലും എൻ്റെ ഇബ്രാഹിം, എന്നെ ഇങ്ങനെ ഈ വഴിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോട്ട്? ഇത്രയും ദിവസം നാം ഒന്നിച്ചായിരുന്നില്ലേ? ഈ വേദനയിലും സങ്കടത്തിലും എല്ലാം ഇതാ നമുക്ക് രക്ഷപ്പെടാനുള്ള ആ വഴിയിൽ നാം എത്തിച്ചേരാൻ പോകുന്നു. ഏറിയാൽ ഒരു മണിക്കൂർ നേരത്തെ നടത്തും. അതിനുള്ളിൽ നാം ആ ഹൈവേയിലെത്തും. പക്ഷേ നീ എവിടെ? എങ്ങോട്ടാണ് നീ രാത്രിയിൽ പോയത്? നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. ഒരു യാത്ര മൊഴിയെങ്കിലും ചോദിക്കാമായിരുന്നു. വെയിൽ കനത്തിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കുന്നത്. അത്രയും ദിവസം നടന്നതിനേക്കാൾ 100 മടങ്ങ് കഠിനമായ നടപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. എത്ര നടന്നിട്ടും എവിടെയും എത്താത്തതുപോലെ. ആ ഏകാന്തത എന്നെ മുറിപ്പെടുത്തി. എത്ര മുറിപ്പെടുത്തിയെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. ഏതാണ്ട് വൈകിട്ടോടുകൂടി അവസാനം ഞാൻ ഹൈവേയിലെത്തി. വല്ലപ്പോഴുമായിരുന്നു അതിലെ ഒരു വണ്ടി വന്നത്. മിക്കപ്പോഴും ഭാരം കയറ്റിപ്പോകുന്ന ട്രെയിലറുകൾ. അവശതയോടെ ഞാൻ റോഡരികിൽ നിന്ന് വരുന്നു. ഓരോ വണ്ടിക്കും കൈ കാണിച്ചു. എന്നാൽ എൻ്റെ പ്രതീക്ഷകളിൽ നിരാശ പരത്തിക്കൊണ്ട് എല്ലാ വണ്ടികളും
എന്നെ അവഗണിച്ച് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോയി. എന്നാൽ അപ്പോഴും ഭാഗ്യം എനിക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ഒരു വണ്ടിക്കാരനും എന്നോട് കരുണ കാണിച്ചില്ല. അല്ലെങ്കിൽ ഒരു വണ്ടിക്കാരൻ്റെ മനസ്സിലും അല്ല അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തില്ല. അങ്ങനെ ഞാൻ അനാഥമായി ഉപേക്ഷിക്കപ്പെട്ട ഒരു രാത്രി കൂടി വീണ്ടും വന്നിട്ടു.